ഇന്ന് സംസ്ഥാനത്ത് ഇരുപത് പേർക്കാണ് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചത് അതിൽ ഒരാൾ എറണാകുളത്തെ ഒരു ആരോഗ്യ പ്രവർത്തകനാണ് ഇദ്ദേഹത്തെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ പരിശോധക സംഘത്തിൽപ്പെട്ട ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറാണ് ഇദ്ദേഹം ഇന്നലെയാണ് ഇദ്ദേഹത്തിന് കോവിഡ് രോഗബാധയുടെ ലക്ഷണം കണ്ടു തുടങ്ങിയത് ഇന്നാണ് ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത് ഇയാൾക്കൊപ്പം പരിശോധനയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന അതായത് വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്ന മെഡിക്കൽ സംഘം എയർപോർട്ട് സ്റ്റാഫ് എന്നിവർ ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുകയാണ് അവരെ നിരീക്ഷണത്തിൽ ആക്കിയിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിൽ നിന്ന് പേർക്കും കാസർഗോഡ് ജില്ലയിൽ നിന്ന് പേർക്കും തിരുവനന്തപുരം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിലും ഓരോരുത്തർക്കും വീതമാണ് ഇന്ന് കോവിഡ് രോഗം സ്ഥിരീകരിച്ചത് ഇതിൽ പതിനെട്ട് പേർ വിദേശത്ത് നിന്ന് വന്നവരാണ് രണ്ടു പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് തിരുവനന്തപുരം ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച പോത്തൻകോട് സ്വദേശിയായ അറുപത്തിയെട്ടുകാരൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഐസൊലേഷൻ വാർഡിൽ ചികിത്സയിൽ കഴിയുന്നു തൃശൂർ ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചത് ചാലക്കുടി സ്വദേശിയായ അൻപത്തിരണ്ട് വയസ്സുകാരനാണ് മൌറീഷ്യസിൽ നിന്ന് വന്ന ഇദ്ദേഹം വീട്ടിൽ നിരീക്ഷണത്തിലായിരുന്നു കൂടുതൽ പേരുമായി സമ്പർക്കം ഉണ്ടായിട്ടില്ല കിഴക്കഞ്ചേരി പാലക്കുഴി സ്വദേശിക്കാണ് പാലക്കാട് ജില്ലയിൽ ിൽ രോഗം സ്ഥിരീകരിച്ചത് മാർച്ച് ഇരുപത്തിരണ്ടിന് ഇദ്ദേഹം ദുബായിൽ നിന്ന് വീട്ടിലെത്തുകയായിരുന്നു വീട്ടിൽ തന്നെ നിരീക്ഷണത്തിലായിരുന്നു ഇദ്ദേഹം ഇതോടെ പാലക്കാട് ജില്ലയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം അഞ്ചായിരിക്കുകയാണ് കേരളത്തിൽ ഇരുന്നൂറ്റി രണ്ട് പേർക്കാണ് ഇതുവരെ രോഗബാധ സ്ഥിരീകരിച്ചത് അതേസമയം പത്തനംതിട്ട ജില്ലയിലെ ചികിത്സയിലായിരുന്നു നാല് പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായിട്ടുണ്ട് നൂറ്റി എൺപത്തി ഒന്ന് പേരെയാണ് സംസ്ഥാനത്ത് വിവിധ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചത് അതുപോലെ തന്നെ ഇന്നിപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ചികിത്സയിൽ കഴിയുന്ന അല്ലെങ്കിൽ രോഗം സ്ഥിരീകരിച്ച ആളുൾപ്പെടെ അവിടുത്തെ പരിശോധക സംഘത്തെ മുഴുവൻ നിരീക്ഷണത്തിലാക്കിയിരിക്കുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് കാരണം മറ്റ് ആ രോഗികൾ ഏറ്റവും കൂടുതൽ രോഗികളുമായി ഇടപെടേണ്ടി വരുന്ന ഒരു സംഘമാണ് വിമാനത്താവളത്തിലുള്ളത് ആ സംഘത്തിൽപ്പെട്ട ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് രോഗം വന്നു എന്ന് പറയുന്നത് തീർച്ചയായും അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ്